പ്രിയാമണിയെ, പ്രിയാമണിയുടെ അമ്മയാണ് എനിക്ക് കൂടുതൽ പണ്ട് മുതലേ അറിയാവുന്ന ലതാ കൈലാസ്. ഒരു നല്ല ഗംഭീരമായ ഒരു പാട്ടുകാരിയാണ്. അപ്പം പെട്ടെന്ന് ലതാ കൈലാസിനെ കുറിച്ച് ചിന്തിച്ചപ്പം, ഞാൻ ലോ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ തന്നെ പഠിച്ച ഒരു വലിയ ഗായകനുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സമ്മാനം നേടിയ ഇംതിയാസ് എന്ന് പറഞ്ഞ. അപ്പോൾ ഇംതിയാസിൻ്റെ ഒരു ഗാനമേളയ്ക്ക് ലതാ കൈലാസ് പാടാൻ വേണ്ടി വന്നു. അപ്പോൾ ഇതിനകത്ത് ലതാ കൈലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമണിയേക്കാൾ സുന്ദരിയാണ് കേട്ടോ. അപ്പോൾ അന്ന് വിത്ത് പാട്ട് പാട്ടാവുമ്പോൾ അല്ല, പ്രിയാമണിയേക്കാൾ എന്ന് പറഞ്ഞു, പ്രിയാമണി തന്നെ ഇപ്പൊ ഇന്ത്യയിലെ സുന്ദരി, അതിന്റെ മുകളിൽ, അതിന്റെ മുകളിലാണ്. അപ്പോ ഈ എനിക്ക് പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് ഈ പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഒന്ന് കേറി പറ്റുക എന്നുള്ളത് ഭയങ്കര ചിന്തയായി എനിക്ക്. ഈ ലതാ കൈലാസിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുകയും വേണം, പാട്ടു അറിഞ്ഞുകൂടാ, ഇംതിയാസ് നമ്മുടെ ഫ്രണ്ടുമാണ്, ലോ അക്കാഡമിയുടെ പ്രോഗ്രാമുമാണ്. അങ്ങനെ ഞാൻ ഒരു വലിയ ചതി ചെയ്തു, ഇംതിയാസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, നിങ്ങൾ ചുമ്മാ പാട്ട് മാത്രം ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു എഫക്റ്റ് ഇല്ല, ഓരോ പാട്ടിൻ്റെയും പിന്നിലുള്ള ഒരു ചരിത്രം ചെറുതായിട്ട് ഞാനൊന്ന് അനൗൺസ് ചെയ്യും, അപ്പം അത് കേൾക്കുമ്പോഴത്തെ ആളുകൾ പ്രിപ്പയർഡ് ആവും. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് അതിനകത്തുള്ള ചതി മനസ്സിലായില്ല, അപ്പോൾ പറഞ്ഞു അത് കൊള്ളാം. അപ്പോൾ ഓരോ ഒന്ന് രണ്ട് പാട്ടിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, ഈ പാട്ട് ഇങ്ങനെയാണ്, പരവൂർ ദേവരാജൻ മാഷ്, ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം, ഇത് വയലാറിനെ കണ്ട് വയലാർ ഒരു ദിവസം വൈക്കം ഗസ്റ്റ് ഹൗസിലിരുന്നിട്ട് രാത്രി ആ പാട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു, അതൊക്കെ പാട്ട് വരുമെന്ന് പറഞ്ഞിട്ട് രാവിലെ നോക്കുമ്പം വയലാറിനെ കാണാനില്ല. അപ്പോൾ വയലാർ അപ്പം നോക്കുമ്പം ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ പാട്ട് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്, അതാണ് ഇന്നും ലോകപ്രശസ്തമായ മലയാള പാട്ട്. അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ആ കൊള്ളാം, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ആളുടെ മുമ്പിൽ ഒരു സ്റ്റൈലിൽ നിൽക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ആദ്യം തന്നെ കുറച്ചൊരു ഓവറാക്കി, അതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ കുഴപ്പം. നീലനിഷീദിനിയുടെ നികുഞ്ചങ്ങളിൽ നിന്നും വേർപെട്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാഹിത്യം പറഞ്ഞു. അപ്പം തന്നെ ലോ അക്കാഡമിയിലുള്ളവർക്കെല്ലാം മനസ്സിലായി, ചെറുതായിട്ടൊന്ന് മുകളിൽ ഒരു ചെറിയൊരു മർമറങ്ങിയൊക്കെ വന്നിട്ട് രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു, ഏയ് പാട്ട് മതി, ഇത് വേണ്ട, സ്ഥലം വിട്ടോളാം പറഞ്ഞു. ഞാനങ്ങ് പോയി, ഫസ്റ്റ് സോങ്ങിൽ തീർന്നു, എൻ്റെ പെർഫോമൻസ് തീർന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ പിന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ അമ്മ പാട്ടുകാരി മാത്രമല്ല ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത ആളാണ്. ആ അപ്പോൾ ഞാൻ പ്രിയാമണിയെ ഫസ്റ്റ് കാണുന്നു. കുറച്ചൊന്നും അല്ല അമ്മയുടെ ചരിത്രം പഠിച്ചു വെച്ചേക്കുന്നത്. അല്ല, അമ്മയും കുറെ സാറിന്റെ കഥകൾ കുറെ പറഞ്ഞിട്ടുണ്ട്. നല്ലത് എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ട്രിവാൻഡ്രത്തില് ഇങ്ങനെ ചിലപ്പോ ഇന്റെ കോളേജിന്റെ ഇങ്ങനെ ഈ ഗേറ്റിംഗ് നിക്കണ കാണാം, പതിക്ക് നിക്കണ കാണാം. അതല്ലല്ല, അവർക്കിട ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇവർ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നടക്കുമ്പം ഞാൻ ചിലപ്പം വന്ന് പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ പറയണം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ തരത്തിലുള്ള സേവനങ്ങൾ ചിലപ്പോൾ നടത്തി.